മുസ്തഹബ്ബാത്തുകൾ ഉണ്ട് യദാവിധം നമ്മൾ അതിന്റെ ഷർത്തുകൾ പഠിച്ച് പ്രാവർത്തികമാക്കി റുക്നുകൾ പഠിച്ച് പ്രാവർത്തികമാക്കി വാജിബുകൾ പഠിച്ച് പ്രാവർത്തികമാക്കി സുനനുകളും മുസ്തഹബ്ബാത്തുകളും കഴിവിന്റെ പരമാവധി പഠിച്ച് ഒപ്പിച്ച് നമ്മൾ യദാവിധം നമസ്കരിക്കുകയാണ് വേണ്ടത് നമസ്കരിക്കുമ്പോൾ തുമഅനീനത്ത് ശാന്തതയും അടക്കവും ഒതുക്കവും നമസ്കാരത്തിന്റെ അനിവാര്യ ഘടകമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചാടി കുടഞ്ഞുള്ള നമസ്കാരം നമസ്കരിക്കാതിരിക്കുന്നതിന് തുല്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ നബവിയിലായിരിക്കെ പള്ളിയിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നത് പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു അൽ ഹദീസ് ഹദീസുൽ മുസീഇലി സ്വലാത്തിഹി എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമാണ് നമസ്കാരത്തിൽ കുറവ് വരുത്തി നമസ്കരിച്ചവന്റെ ഹദീസ് എന്നാണ് ആ ഹദീസിന് തന്നെ പറയാം ഒരാൾ വന്ന് അയാൾ രണ്ട് റക്അത്ത് നമസ്കരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് വന്ന് സലാം പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി നീ പോയി നിസ്കരിക്ക് കാരണം നീ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അയാൾ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ നമസ്കരിച്ചിട്ടില്ല എന്നാണ് കാരണം അയാളുടെ നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും ഉണ്ടായില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാൾ അദ്ദേഹത്തെ രണ്ട് തവണ മടക്കി എന്നാണ് മൂന്നാം തവണ മടക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ പറഞ്ഞു പ്രവാചകരെ എന്നെ നിങ്ങൾ നമസ്കാരം പഠിപ്പിച്ചാലും ഇതിനേക്കാൾ നന്നായി നമസ്കരിക്കുവാൻ എനിക്കറിയില്ല അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രസിദ്ധമായ ഹദീസിൽ എങ്ങനെ നമസ്കാരത്തിന് നിൽക്കണമെന്നും നമസ്കാരത്തിൽ എങ്ങനെ ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെന്നും അതിൽ എത്രമാത്രം അടക്കവും ഒതുക്കവും ഗൗനിക്കണമെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയുണ്ടായത് ഹത്താ തത്മഇന്ന ഖായിമൻ ഹത്താ തത്മഇന്ന റാകിയാൻ ഹത്താ തത്മഇന്ന സാജിദൻ ഇങ്ങനെയൊക്കെ റസൂലുള്ള പറഞ്ഞത് കാണുവാൻ സാധിക്കും നീ റുക്കു ചെയ്യുമ്പോൾ നിനക്ക് അടക്കവും ഒതുക്കവും വേണം നീ സുജൂദ് ചെയ്യുമ്പോൾ നിനക്ക് അടക്കവും ഒതുക്കവും വേണം നൃത്തത്തിൽ നിനക്ക് അടക്കവും ഒതുക്കവും വേണം എന്നൊക്കെ പ്രവാചകൻ ഓരോ റുക്കുനിനെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി എന്നാണ് നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും ഇല്ലാതെ ധൃതിപ്പെട്ട് നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അവരെക്കുറിച്ച് രണ്ട് രീതിയിൽ പറഞ്ഞു ഒന്ന് അസ്വ ഉന്നാസി ശരീഖത്തൻ ഏറ്റവും മോശപ്പെട്ട മോഷണക്കാർ ഏറ്റവും വൃത്തികെട്ട കള്ളന്മാർ നമസ്കാരത്തിൽ കക്കുന്നവരാണ് ഇത് പ്രവാചകൻ പറഞ്ഞു അപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് നമസ്കാരത്തിൽ മോഷ്ടിക്കൽ അപ്പോൾ പറഞ്ഞു അല്ലദീ ലാ യുതിമു റുകൂഉഹു വസുജൂദ നമസ്കാരത്തിൽ റുക്കുവും സുജൂദും പൂർത്തിയാക്കാത്തവർ ചിലർ സുജൂദിക്ക് പോയിട്ട് കയറുമ്പോൾ ഇരുന്നിട്ടേ കയറാം റബ്ബിയൽ ആല എന്ന് പറയല് സുബ്ഹാന എന്ന് മാത്രമേ സുജൂദിലുണ്ടാവുള്ളൂ ഇരുന്നിട്ട് റബ്ബിയൽ ആല മനസ്സിലായി അള്ളാഹുമ്മ ഗഫിർലി എന്നുള്ളിൽ അള്ളാഹുമ്മ എന്നുള്ള തീർത്ഥത്തിൽ ഗഫിർലി എന്നുള്ള അടുത്ത സുജൂദിൽ ഇങ്ങനെ നമസ്കരിക്കുന്നവർ അവരാകുന്നു മോശ ഏറ്റവും മോശമായ മോഷണത്തിൻ്റെ ആളുകൾ എന്ന് റസൂലുള്ള പറഞ്ഞു മറ്റൊരു ഹദീസിൽ അവർ റസൂലുള്ള കാക്കയോട് ഉപമിച്ചു രക്തം കൊത്തുന്ന കാക്ക രക്തം കൊത്തുന്ന കാക്ക എന്ന് പറഞ്ഞാൽ കാക്ക രക്തം കൊത്തൽ എങ്ങനെയാണ് ആ സ്പീഡിൽ നമസ്കരിക്കുന്നവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയുണ്ട് അപ്പോൾ സഹോദരന്മാരെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൻ്റെ കർമ്മങ്ങൾ എന്ത് നമസ്കാരത്തിൽ ചൊല്ലേണ്ടതെന്ത് നമസ്കാരത്തിൽ നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട അതിൻ്റെ റുക്നുകൾ അതിൻ്റെ വാജിബുകൾ ഇവകൾ എന്ത് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് യഥാവിധം നമസ്കരിക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് നമ്മളുടെ നമസ്കാരം നമുക്ക് ഈ ദുനിയാവിൽ ഉപകാരപ്പെടുക ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുക ഈ ദുനിയാവിൽ നമസ്കാരം നമുക്ക് ഉപകാരപ്പെടുന്നതിനെക്കുറിച്ച് ഖതീബ് നമ്മളെ കേൾപ്പിക്കുകയുണ്ടായി അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുകുക അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് നീ വഅമുർ അഹ്ലക ബിസ്സലാ നിന്റെ കുടുംബത്തോട് നമസ്കാരത്തെക്കുറിച്ച് ഉണർത്ത് വസ്തബിർ അലൈഹ നീ തന്നെയും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യ് എന്ന് പറഞ്ഞാൽ യഥാവിധം കൃത്യമായി നമസ്കരിക്കണം നമസ്കാരത്തെ കൊണ്ട് കുടുംബത്തെ കൽപ്പിക്കണം നമസ്കാരം നിർവഹിക്കുന്നതിൽ നമ്മൾ ക്ഷമയുള്ളവരാവുകയും വേണം നാം നിങ്ങളോട് ലാനസ് അലു കരീസ്ക ഉപജീവനം ആവശ്യപ്പെടുന്നില്ല അല്ല പറയുകയാണ് നഹ്നു നർസുക്കുക് നിങ്ങൾക്ക് നാം ഉപജീവനം നൽകുന്നതാണ് റിസ്ക് നാം നൽകുന്നതാണ് അതുകൊണ്ട് നമസ്കരിക്കുക നമസ്കാരം കൊണ്ട് കുടുംബത്തെ കൽപ്പിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന അല്ലാഹുവിൽ നിന്നുള്ള ഉപജീവനവും പടച്ച റബ്ബിൻ്റെ നിഅമത്തും അനുഗ്രഹവുമാണ് ഈ വചനത്തിൽ സഹോദരന്മാരെ നമ്മൾ കേൾക്കുന്നത് ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ആദ്യത്തെ വിചാരണ നമസ്കാരത്തെക്കുറിച്ചാണ് ഒരു ദാസന്റെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരത്തെക്കുറിച്ചായിരിക്കും നമസ്കാരത്തിൻ്റെ കാര്യം രക്ഷപ്പെട്ടാൽ അതിന് ശേഷമുള്ളതെല്ലാം രക്ഷപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു
നമസ്കാരത്തിൽ വിജയം ഭരിച്ചവൻ അതിനുശേഷമുള്ളതിലെല്ലാം വിജയം ഭരിച്ചു. അതേസമയം ഒരാൾ നമസ്കാരത്തിന്റെ വിചാരണയിൽ പരാജയപ്പെട്ടാൽ ഖാബ വ ഖസിർ, അവൻ ഇച്ഛാഭംഗപ്പെട്ടു, അവൻ പരാജയപ്പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ സഹോദരന്മാരെ, നമ്മുടെ നമസ്കാരം നമുക്ക് അനുകൂലമാകുന്നതിന് വേണ്ടി, അത് ഇഹത്തിലും പരത്തിലും നമുക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ നമസ്കാരത്തെ യഥാവിധം കൃത്യമായി അനുഷ്ഠിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാകണം എന്നാണ് ഉണർത്തുവാനും വസീയത്ത് ചെയ്യുവാനുമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, കുടുംബത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കേട്ടതുപോലെ മക്കളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഉപദേശം നമ്മൾ കേൾക്കുകയുണ്ടായി. മുറു അബ്നാഅകും ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ സബ്. ഹദീസിന് വേറെ വേറെ ലഫ്ദുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നമസ്കാരത്തെക്കുറിച്ച് കൽപ്പിക്കണം, അവർ 7 വയസ്സുള്ളവരായിരിക്കെ. 7 വയസ്സായാൽ മക്കളോട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറയണം, കൽപ്പിക്കണം എന്നുള്ളതാണ്. ആ കൽപ്പന നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. കാരണം ഹദീസിൽ റസൂലുള്ള കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അൽ അംറു ലിൽ വുജൂബ്, കൽപ്പന അത് നിർബന്ധ സ്വരത്തെയാണ് അറിയിക്കുന്നത്. അപ്പം മക്കൾ 7 വയസ്സായിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കണം. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ അഷർ. നമസ്കരിച്ചിട്ടില്ല മക്കൾ 10 വയസ്സായിട്ടെങ്കിലും, 10 വയസ്സായിട്ടും മക്കൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കുന്നു എന്നത് കാരണത്താൽ അടിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയുണ്ടായി. ഏറെ കാരുണ്യമുള്ള, കാരുണ്യത്തിന് നിറകുടമായ വിശിഷ്യ മക്കളുടെ വിഷയത്തിൽ, കുട്ടികളുടെ വിഷയത്തിൽ കാരുണ്യമേറെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടികളെ അടിക്കുവാൻ ഉണർത്തിയ ഒരു സന്ദർഭം ഇതാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവരാണ് കൽപ്പിച്ചിട്ടും മക്കളെങ്കിൽ അവരെ അടിച്ചെങ്കിലും നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവമാണ് ആ ഹദീ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, ഉണർത്തുന്നത് എന്ന് ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും സൂക്ഷിച്ച് ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു പ്രീതിപ്പെടുന്ന ദാസന്മാരായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമസ്കാരം ഉപേക്ഷിക്കുന്ന കാഫിറുകളിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. നമസ്കാരത്തിൽ ജമാഅത്ത് ഉപേക്ഷിക്കുന്ന കപട വിശ്വാസികളിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്ക് കൺകുളിർമയേകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ നൽകുമാറാവട്ടെ. ഈ ദുനിയാവിലെ നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ അനുഗ്രഹീത സമയം നമ്മുടെ അവസാനത്തെ സമയമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല കലിമത്ത് തൗഹീദിൽ മരണപ്പെടുവാൻ നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെയും നമ്മയും നോക്കി വരുന്ന മുസീബത്തുകൾ അവരിൽ നിന്നും നമ്മിൽ നിന്നും അള്ളാഹു വഴിമാറ്റുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.